ഭരണസമിതി യോഗത്തിൽ നടന്ന ബഹളത്തിന്റെ അടിസ്ഥാനത്തിൽ കാരശ്ശേരിയിൽ ഇടതു മെമ്പർമാർക്കെതിരെ നൽകിയ കള്ളക്കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫ് നേതൃത്വത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. മാർച്ച് എൽ ഡി എഫ് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇടതുപക്ഷ മെമ്പർമാർക്കെതിരെ നൽകിയ പരാതി പിൻവലിച്ച് മാപ്പ് പറയണമെന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മുഴുവൻ വീടുകളിലും ദിവസവും വാഹനത്തിൽ കുടിവെള്ളം എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വ്യാഴാഴ്ച കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. സർക്കാർ ഉത്തരവുണ്ടായിട്ടും കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് തയ്യാറാവുന്നില്ലെന്നും രണ്ട് ചെറു വാഹനം മാത്രമാണ് ഇതിനായി ഓടുന്നതെന്നും ഇടതുമുന്നണി നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 200 ലിറ്റർ കുടിവെള്ളമാണ് ഓരോ വീടിനും ലഭിക്കുന്നത്. ഇത് തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം. അതിരൂക്ഷമായ ഈ കാലാവസ്ഥയിൽ ദിവസവും കുടിവെള്ളം എത്തിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ബാധ്യതയാണ്. ഇത് നിറവേറ്റുക തന്നെ വേണമെന്നും കൂടുതൽ വാഹനങ്ങളിൽ കുടിവെള്ളം സപ്ലൈ ചെയ്യാൻ തയ്യാറാവണമെന്നും ഇക്കാര്യം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് ജീവനക്കാർ തയ്യാറായെങ്കിലും പ്രസിഡന്റ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു. അടുത്ത വർഷം മെമ്പർമാർക്കെതിരെ നൽകിയിട്ടുള്ള വ്യാജ പരാതി പിൻവലിച്ച് മാപ്പ് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ പഞ്ചായത്തിനകത്ത് അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും മുമ്പ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഏകദേശം 10-12 വണ്ടികൾ വെച്ചുകൊണ്ടാണ് ചെറുതും വലുതുമായ വാഹനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ളക്ഷാമം പ്രശ്നമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ രാത്രിയും പകലെല്ലാം തന്നെ കുടിവെള്ളം എത്തിച്ചുകൊണ്ട് ആശ്വാസം പകരുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആകെ 3 വാഹനങ്ങളാണ് വെച്ചിട്ടുള്ളത്, ചെറിയ 2 വാഹനങ്ങളും ഒരു ടിപ്പറും. ഈ ടിപ്പർ തന്നെ ഒരു ക്രഷർ കമ്പനിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അവരാണ് വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്ന ഫണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കണമെന്നിരിക്കെ ഇപ്പോൾ ഒരു കുടുംബത്തിന് ഏകദേശം 200 ലിറ്റർ വെള്ളമാണ് കൊടുക്കുന്നത്. പിന്നീട് വെള്ളം 4 ദിവസമോ അല്ലെ 3 ദിവസമോ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മലയോര മേഖലകളിൽ ഉൾപ്പെടെ വലിയ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് എല്ലാ വീടുകളിലും എല്ലാ ദിവസവും കുടിവെള്ളക്ഷാമമുള്ള വീടുകളിൽ വെള്ളം എത്തിച്ചു കൊടുക്കാനായ സംവിധാനം സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. April 1 നടന്ന ഭരണസമിതി യോഗത്തിൽ കൊളോറക്കുന്ന് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ച ചെയ്യുമ്പോഴാണ് ഇടതുപക്ഷ മെമ്പർമാരോട് ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച ഇടതു മെമ്പർമാർക്കെതിരെ കള്ള പരാതിയാണ് നൽകിയത്. ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ ഭയന്ന് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി കള്ളപരാതിയുമായി നടക്കുന്നവരെ ജനമധ്യത്തിൽ തുറന്ന് കാണിക്കേണ്ടതുണ്ടെന്നും ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ ഇവർ തയ്യാറാവണമെന്നും എൽ ഡി എഫ് ആവശ്യപ്പെട്ടു. മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്തിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുക്കും. തുറന്ന് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടക്കുന്ന ധർണ എൽ ഡി എഫ് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. വി കുഞ്ഞാലി, വി കെ വിനോദ്, ഷാജികുമാർ തുടങ്ങിയ ഇടനേതാക്കൾ പങ്കെടുക്കുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 27 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടക്കുകയാണ്. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി ഈ പ്രയാസങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെട്ട് ജനങ്ങൾക്ക് കുടിവെള്ളം നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. മാർച്ച് വ്യാഴാഴ്ച 27 രാവിലെ മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് ആരംഭിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ഈ മാർച്ചിലും ധർണയിലും പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ കെ പി ഷാജി, കെ ശിവദാസൻ, എം ആർ സുകുമാരൻ, എ പി മൊയ്ൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.